നമസ്കാരം, ബുള്ളറ്റ് ടിപ്സ് ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ ടൈമിംഗ് വളരെ ഈസി ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിനു മുമ്പ് എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ട്. കാരണം എൻ്റെ ഈ ചാനൽ തുടങ്ങിയിട്ട് 4 മാസമായി, 1K സബ്സ്ക്രൈബറായി. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും വീണ്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ഇനി വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ടൈമിംഗ് എങ്ങനെ സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഈ ഒരു ഭാഗമാണ് പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ ഡെൽക്കോ. ഇതിപ്പം റൗണ്ട് ഇട്ടിരിക്കുന്ന അംബാസഡർ വണ്ടിയുടെ ഡീസൽ ടാങ്കിന്റെ ബോട്ടാണ്. ഇതിട്ട് കഴിഞ്ഞാൽ വെള്ളം കയറത്തില്ല, അതല്ല നമുക്ക് വണ്ടി വാഷ് ചെയ്യുമ്പോഴത്തേക്കും വെള്ളം കയറത്തില്ല, വണ്ടി മഴയത്ത് ഓടുമ്പോഴത്തേക്കും വെള്ളം കയറത്തില്ല. അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട്, മിസ്സിംഗ് ഒക്കെ ഉണ്ടാകത്തില്ല. ഇതൊരു ഉപകാരമായ ഒരു ബൂട്ടാണ്. ഈ പഴയ മോഡൽ ബുള്ളറ്റ് ഉപയോഗിക്കുന്നവർക്ക് ഒരു തുള്ളി പോലും നമുക്ക് വെള്ളം കയറത്തില്ല. ഇതില് ഈ കപ്പ നമുക്ക് നയിക്കാം. ഒരു സ്ക്രൂ ഇല്ല ഇതില്. നമ്മുടെ ടൈമിംഗ് സെറ്റ് ചെയ്യുന്നതിന് ആദ്യം നമ്മൾ ഈ ഒരു പ്ലേറ്റ്, അതായത് പ്ലാറ്റിനം പോയിന്റ് കണ്ടൻസർ ഇത് വരുന്ന ഒരു പ്ലേറ്റ്, ഈ ബോഡി അതിന്റെ ഈ ഹോള് കുറച്ച് ഓവലാണിട്ടിരിക്കുന്നത്. അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഫയറിങ്ങിന്റെ പൊസിഷൻ മാറ്റാം, അഡ്വാൻസ് ചെയ്യാം, റിട്ടേർഡ് ചെയ്യാം. അഡ്വാൻസ് ആണ് വണ്ടി ഇരിക്കുന്നതെങ്കിൽ, ഇങ്ങനെ അഡ്വാൻസ് ആണ് ഇരിക്കുന്നതെങ്കിൽ ബാക്ക് ഫയർ ആണ്, കിക്കർ ചവിട്ടുമ്പം റിട്ടേൺ വരും. റിട്ടേർഡ് ആണ് വണ്ടി ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ സൈലൻസർ കളർ വ്യത്യാസം വരും, നീല കളറാകും, ഇങ്ങനെ ഇതാകും. അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതിനെ സെന്റർ വെച്ചുകൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം. ഈ ടൈമിംഗ് എങ്ങനെയെന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ടൈമിംഗ് വെക്കുന്നത്. ഇവിടെ സെന്റർ വെച്ചുകൊണ്ട് നമ്മളിതിനെ ടൈറ്റ് ചെയ്തു. ഒരു സ്ക്രൂ ഇട്ടാൽ മതി. ഇത് ഞാൻ മുകളിലിറങ്ങി വിട്ടത്, അതിന്റെ തിരി പോയി കിടക്കുക. ബോഡി കറക്റ്റ് ആകത്തില്ല, ടൈറ്റ് ആകത്തില്ല. ടൈറ്റ് ആകാൻ വരുമ്പോഴത്തേക്കും എയറിന്റെ പ്രശ്നം, എർത്തിന്റെ പ്രശ്നം വരുമ്പോഴത്തേക്കും ഫയറിംഗ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ഇടുന്നത് പഴയമുള്ള ബുള്ളറ്റിന്റെ നമ്മൾ ടൈമിംഗ് സെറ്റ് ചെയ്യുന്നതാണ്. ആദ്യം ഈ പ്ലേറ്റ് ലൂസ് ആക്കിയിട്ട് നമ്മളിത് സെന്റർ വെച്ച് മുറിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ പ്ലഗ് ആണ് അഴിക്കേണ്ടത്. ഫസ്റ്റ് പ്ലഗ് അഴിച്ച് നോക്കാം. പ്ലഗ് അഴിച്ചിട്ട് ഈ പ്ലഗ് അഡാപ്റ്റർ അതിലേക്ക് പ്ലഗിനെ നമ്മൾ കണക്ട് ചെയ്തിട്ട് നേരെ ഡെൽക്കോഡ് ഇവിടെ കൊണ്ടുവെക്കുക. പോയിന്റ് കാണുന്ന രീതിയിൽ ഇവിടെ ഇരുന്നു താക്കോൽ ഓൺ ചെയ്തു. നമ്മൾ താക്കോൽ ഓൺ ചെയ്തിട്ട് ഇതൊന്ന് നെഗറ്റ് ചെയ്യുമ്പോൾ ഇവിടെ സ്പാർക്ക് വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ സ്പാർക്ക് വരുന്നുണ്ട്. ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പം ഓപ്പൺ പൊസിഷനാണ്, പ്ലാറ്റിനം പോയിന്റ് ഓപ്പൺ പൊസിഷൻ വെച്ച് കൊണ്ട് നമ്മൾ പ്ലഗിനെ ഇവിടെ കണക്ട് ചെയ്തു. എന്നിട്ട് ബോഡി ചെയ്യുക. ബോഡി ചേർത്ത് കഴിയുമ്പോൾ പ്ലഗിൽ കറണ്ട് വരുന്നത് കാണാം നിങ്ങൾക്ക് ഈ ഭാഗത്ത്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ വണ്ടിയുടെ ക്ലിയർ ആണ്. ഇനി നമുക്ക് ടൈമിംഗ് സെറ്റ് ചെയ്യുന്നത് ഇത് സെന്റർ വെച്ച് മുറിക്കിട്ടുണ്ട്. ഈ ഹോള് അപ്പുറത്തും ഇപ്പുറത്തും കറക്റ്റ് ചെയ്ത് സെന്റർ വെച്ച് മുറിക്കിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ വണ്ടിക്ക് വേണ്ടത് പിസ്റ്റൺ മുകളിൽ വരുമ്പം, അതായത് മൂന്നാമത്തെ സ്ട്രോക്കിൽ പിസ്റ്റൺ മുകളിൽ വരുമ്പോഴത്തേക്കും ഫയറിംഗ് കിട്ടിയെങ്കിൽ, അതായത് പ്ലഗ് ചെയ്യുന്ന കറണ്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമ്മുടെ വണ്ടി ടൈമിംഗ് പക്ക ആകത്തുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പ്ലഗ് അയച്ചു, ഇത് സെന്റർ മുറുക്കി. ഇനി ചെയ്യേണ്ടത് ടോപ്പ് ഗിയർ ഇടുക. വണ്ടി ടോപ്പ് ഗിയർ ആണെന്ന് വെച്ചാൽ വീല് ഇറക്കിക്കൊണ്ട് ന്യൂട്രൽ ഗിയർ പിടിച്ച് മുകളിലോട്ടൊക്കെ വേണം ടോപ്പ് ഗിയർ നമുക്ക് ഇടാം. ടോപ്പ് ഗിയർ ഇട്ടിട്ട് ഞാനിവിടെ ഒരു അലങ്കിയാണ് ഉപയോഗിക്കുന്നത്. ഈ പ്ലഗിന്റെ ഹോളിൽ നമ്മളിങ്ങനെ പതിയ വീൽ അണക്കി അണക്കി, അതുപോലെ വീൽ അണക്കുന്നു കാണിച്ചു തരാം. ഇതിങ്ങനെ പതിയെ പതിയെ അണക്കുമ്പോൾ അവിടെ പൊങ്ങി വരുന്നതാണ്. പിസ്റ്റൺ നേരെ ടോപ്പിൽ വരുന്നുണ്ട്.
ഈ ടോപ്പിൽ വരുന്ന ഭാഗത്ത് അതായത് പിസ്റ്റൺ ടോപ്പിൽ വന്നിട്ട് 0.8 മില്ലിമീറ്ററിൽ എത്തുന്ന ഏറ്റവും ടോപ്പിൽ നിന്ന് 8 mm എത്തുമ്പോൾ ബിഫോർ TDC അതായത് TDC മുകളിലത്തെ പിസ്റ്റൺ എത്തുന്നതിന് മുമ്പായിട്ടാണ് ഫയറിംഗ് നടക്കുന്നത്. ഇതിപ്പോൾ പിസ്റ്റൺ ടോപ്പിൽ നിർത്തിക്കൊണ്ട് താക്കോ ലോഞ്ച് ചെയ്തുകൊണ്ട് നമ്മൾ നോക്കുക. അപ്പോൾ ഇവിടെ ഫയറിംഗ് നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. ഫയറിംഗ് നടക്കുന്നില്ല, പിസ്റ്റൺ താഴോട്ട് പോയി. ഇപ്പോഴാണ് ഫയറിംഗ് നടക്കുന്നത്. എന്നിട്ടും പിസ്റ്റൺ മുകളിലോട്ട് വരാൻ കിടക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ടൈമിങ് കറക്റ്റ് അല്ല. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ, താക്കോൽ ഓഫ് ചെയ്യുക, നമ്മൾ ഈ ഒരു ഭാഗം അഴിക്കുക, ഈ പ്ലേറ്റ് അഴിക്കുക. താക്കോൽ ഓഫ് ചെയ്തിട്ടേ അഴിക്കാവൂ, അല്ലെങ്കിൽ ഇത് താഴോട്ട് ഇറക്കി വെക്കുമ്പോഴത്തേക്കും ബോഡി ഇറക്കാവും, സ്പാർക്ക് ഉണ്ടാവും. ഈ ഗവർണർ അതായത് നമ്മുടെ ഈ ഇപ്പം അയച്ച പാട്ട് ഇതിന്റെ എക്സെൻട്രിക് ഭാഗം ഇപ്പം നിൽക്കുന്ന പ്രശ്നമാണ് അയച്ചിരിക്കുന്നത്. ഇതിൽ രണ്ട് പിന്നുണ്ട്. ഈ ഒരു പിന്ന് ഈ ഹോളുമായിട്ട് നേരെ നിൽക്കണം. അതായത് നമ്മുടെ ഈ പ്ലേറ്റ് വെക്കുന്ന ഈ ഗവർണറിന്റെ ഈ ഒരു ഭാഗം, ഈ ഒരു പിന്നും ഈ ഹോളും നേരെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ടൈമിംഗ് പക്കായ ഇത് നേരെയാകണം, പിസ്റ്റൺ ടോപ്പിലായിരിക്കണം, ഇത്ര ഭാഗങ്ങൾ. അപ്പോൾ ഇതിന് നമ്മൾ ഈ ഗവർണർ അയക്കണം. എങ്ങനെ അയക്കാന്ന് വെച്ചാൽ ഇതിൽ 5 mm അലങ്കിയാണ്. നമ്മൾ ടോപ്പിലായതുകൊണ്ട് ഞാൻ ബ്രേക്ക് ചവിട്ടി വെക്കുക. ബ്രേക്ക് ചവിട്ടി ഇതൊന്ന് അഴിച്ചു. ഈ അലങ്കി അഴിച്ചിട്ട് ഈ ഗവർണർ നമുക്ക് സെറ്റ് ചെയ്യാം. ചെറുതായിട്ടും തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഊരി വരും. നമ്മളിതിന്റെ നേരെ നടുക്കാണ് വെച്ചിരിക്കുന്നത്. ഇതിന്റെ നടുക്ക് ഒന്ന് കൊള്ളിക്കുന്നു. ഏറ്റവും പുതിയ മോഡൽ വണ്ടിക്കാണ് അലങ്കി വരുന്നത്. പഴയ വണ്ടിക്ക് 10 mm ബോൾട്ട് വരുന്നുണ്ട്. അതിന്റെ പഴയതിന് 11 mm നട്ടാണ് വരുന്നത്. ജസ്റ്റ് ഞാൻ കൊള്ളിച്ചു. കൊള്ളിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ടൈമിങ്ങിന്റെ ടോപ്പാണോ നോക്കുക. ഓക്കെ, ടോപ്പായിട്ടുണ്ട്. പിന്നെ ഞാൻ പ്ലേറ്റ് ഇവിടെ സെറ്റ് ചെയ്യുന്നു. പ്ലേറ്റിന്റെ സ്ക്രൂ ഇടുന്നു. ഇതിന്റെ മുകളിലത്തെ പിരി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ താഴെ ഇടുന്നത്. ഈ പ്ലേറ്റ് എന്നും ടൈറ്റ് ആയിരിക്കണം. പിരി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗം ലേത്തിൽ കൊണ്ട് രണ്ടാം പിരി ചെയ്യുന്നത് നല്ലത്. ഈ പ്ലേറ്റ് ലൂസ് ആണെങ്കിൽ ടൈമിങ്ങിന് വേരിയേഷൻ വരും. ഈ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആവുന്നതുകൊണ്ട് ടൈമിംഗ് കറക്റ്റ് രീതിയിൽ നമുക്ക് കിട്ടത്തില്ല വണ്ടിക്ക്. ടൈമിംഗ് ശരിയല്ലെങ്കിൽ വണ്ടിക്ക് ബാക്ക് ഫയറ്, പുള്ളിങ് കുറവ്, സൈലൻസർ വഴുക്കുക, മൈലേജ് ഇല്ലായ്മ, ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് താക്കോൽ ഓൺ ചെയ്യുന്നു. താക്കോൽ ഓൺ ചെയ്തിട്ട് നമ്മൾ ചവിട്ട് നോക്കുന്നു. പിസ്റ്റൺ ടോപ്പിൽ എത്തിയ ഭാഗത്ത് ഇവിടെ ഫയറിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ടൈമിംഗ് വളരെ കറക്റ്റായിട്ട് നിൽക്കുകയാണ്. ഒന്ന് പിസ്റ്റൺ ടോപ്പിലെത്തി, അതായത് TDC ടോപ്പിലേക്ക് എത്തുന്നതിന് ഒരല്പം മുമ്പ് ഫയറിംഗ് നടക്കുക. ഇപ്പം ഇത്രയും ഭാഗം നമ്മുടെ ക്ലിയർ ആണ്. നമ്മൾ താക്കോൽ ഓൺ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ടൈമിംഗ് നോക്കുക. ഞാൻ ഇതുപോലെ അലങ്കി എടുത്ത് ഇതിൻ്റെ അകത്ത് ഇടുന്നു. ഇട്ടിട്ട് വീലൊന്ന് കറക്കി നോക്കുക. പിസ്റ്റൺ ഇതിങ്ങനെ നമുക്ക് ഫയറിംഗ് ആയി ഇവിടെ. ഈ ഒരു പ്രശ്നം, അതായത് പിസ്റ്റൺ ടോപ്പിലെത്തി ആ സമയത്ത് ഫയറിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലഗ് ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പെട്രോൾ കൊടുക്കുന്ന വണ്ടിക്ക് നമ്മളിപ്പോൾ ടൈമിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. പെട്രോൾ കുത്തി നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം.
സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ വെച്ചിരിക്കുന്നത് ഇത് സെന്റർ വെച്ച് പിസ്റ്റൺ ടോപ്പിൽ നിർത്തിക്കൊണ്ട് ഇത് ചെയ്തിരിക്കുന്ന ഗിയർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്നുകൂടെ നോക്കാം സ്റ്റാർട്ടിങ് ഈസി ആണെന്ന് അറിയാൻ വേണ്ടി. സ്റ്റാർട്ടിങ് ഈസി ആയിട്ടുണ്ട്. പഴയ മോഡൽ ബുള്ളറ്റിൻ്റെ ടൈമിംഗ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കും. ഓക്കെ, ബൈ.